നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നവകേരള സദസ്സിനായി അലങ്കരിച്ച പന്തലിന് സമീപത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയിൽ കറുത്ത പെയിന്റ് ഒഴിച്ചയാൾ പിടിയിൽ. ലാലം വില്ലേജ് പ്രവിത്താനം കരയിൽ അന്തിനാട് ഭാഗത്ത് പാമ്പക്കൽ വീട്ടിൽ തോമസിന്റെ മകൻ ജെയിംസ് തോമസ് എന്ന 63-കാരനാണ് പിടിയിലായിരിക്കുന്നത്. പാലാ പോലീസാണ് പ്രതിയെ സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രതി പാലാ പുഴക്കര പാലത്തിന് സമീപം നവകേരള സദസ്സിന്റെ പ്രചാരണത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന കമാനത്തിൽ പതിപ്പിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രത്തിൽ കറുത്ത പെയിന്റ് ഒഴിച്ച് മുഖം വികൃതമാക്കിയത്. കൂടാതെ സമീപത്തായി പ്രദർശിപ്പിച്ചിരുന്ന മറ്റു മന്ത്രിമാരുടെ ചിത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതിന്റെ എതിർവശത്തെ കടയുടെ മുൻഭാഗത്തുകൂടി റോഡ് മുറിച്ചു കടന്ന കറുത്ത പെയിന്റ് ഒഴിച്ച ശേഷം കടന്നുപോകുന്ന ഇയാളുടെ ദൃശ്യങ്ങൾ സമീപത്തെ സിസിടിവിയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. ഇയാൾ തല തുണികൊണ്ട് ഈ സമയം മറച്ചിട്ടുമുണ്ട്. തുടർന്ന് പാലാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ തിരിച്ചറിയുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് പോലീസ് പറയുന്നത്. മുൻപ് പാല കൊട്ടാരമറ്റത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗസ്ഥലത്ത് വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ കേസിലും പ്രതിയായിട്ടുള്ള ആളാണ് ജെയിംസ് തോമസ്. മുഖ്യമന്ത്രിയെ അവഹേളിച്ച് പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെ വ്രണപ്പെടുത്തി സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ജെയിംസ് ഈ കൃത്യം ചെയ്തതെന്ന് പാലാ പോലീസ് സ്റ്റേഷൻ SHO KP ടോംസൺ അറിയിച്ചു. പാലാ പോലീസ് സ്റ്റേഷൻ SHO KP ടോംസന്റെ നേതൃത്വത്തിൽ പാലാ സബ് ഇൻസ്പെക്ടർ ബിനു VL, പോലീസ് ഉദ്യോഗസ്ഥരായ ജസ്റ്റിൻ ജോസഫ്, അരുൺകുമാർ, രഞ്ജിത്, ശ്രീജേഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. Oh.